Hello, Namaskaram. React and Firebase ഉപയോഗിച്ച് Instagram ക്ലോൺ ചെയ്യുന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ Instagram ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരു കമന്റ് ചെയ്യേണ്ട സെക്ഷൻ കൂടി ആഡ് ചെയ്യാം. അതായത് യൂസേഴ്സിന് നമുക്ക് നമ്മുടെ Instagram പേജിൽ ഓരോ പോസ്റ്റിന് താഴെ എങ്ങനെ നമുക്ക് കമന്റുകൾ ചേർത്ത് കൊടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കമന്റ് ചേർത്ത് കൊടുക്കാൻ ആദ്യം തന്നെ നമുക്ക് ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് കമൻറ്റുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും പിന്നീട് അതിലേക്ക് ആവശ്യമുള്ളപ്പോൾ അത് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് പോസ്റ്റ് ഡോട്ട് ജെ എസിൽ പോയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു സ്റ്റേറ്റ് നിർമ്മിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റിൻ്റെ പേര് നമ്മളിവിടെ വന്ന് കമൻസ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് കൊടുക്കാൻ നമ്മൾ ആദ്യം തന്നെ കോൺസ്റ്റൻ്റ് ഇട്ടു, അതിനുശേഷം ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ പേര് കമൻസ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് സെറ്റ് കമൻസ്, അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള കമൻറ്റുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ നമ്മളൊരു ബ്ലാങ്ക് അറയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ആക്സസ് ചെയ്യാം. ഇനി ഇവിടെ വന്ന് യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കുമ്പോൾ ആ യൂസ് സ്റ്റേറ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ജസ്റ്റ് ഒരു കോമ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് യൂസ് സ്റ്റേറ്റ് എന്നുള്ളത് നമ്മളിവിടെ വന്ന് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ വന്ന് കമൻറ്റുകളൊക്കെ സ്റ്റോർ ചെയ്യാനൊരു സ്റ്റേറ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തതായി നമുക്ക് ഓരോ പോസ്റ്റിനും ഓരോ കമൻ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഓരോ പോസ്റ്റിൻ്റെയും ഐ ഡി നമുക്ക് തിരഞ്ഞെടുക്കാം. അതായത് നമുക്ക് ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് കമൻ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ കമൻ്റ് കൊടുക്കുന്ന പോസ്റ്റിൻ്റെ ഐ ഡി നമുക്ക് എന്ത് ചെയ്യണം, അത് നമുക്ക് ഫയർബേസിൽ സ്റ്റോർ ചെയ്ത് ആ ഐ ഡിയുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റാസിൽ മാത്രമാണ് ആ പോസ്റ്റിൻ്റെ താഴെയായിട്ട് കമൻ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഓരോ പോസ്റ്റിനും നമുക്ക് ഐ ഡി കൊടുക്കാനും നമുക്ക് എന്ത് ചെയ്യാം, ആപ്പ് ഡോട്ട് ജെ എസിൽ പോവുക. ഓക്കെ, അവിടെ വന്ന് ആപ്പ് ഡോട്ട് ജെ എസിൽ പോയി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആപ്പ് ഡോട്ട് ജെ എസിൽ പോയതിന് ശേഷം നമുക്കിതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ നമുക്കിതിലേക്കായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ഇവിടെ വന്ന് നമ്മൾ ആപ്പ് ഡോട്ട് ജെ എസിൽ പോയതിന് ശേഷം നമുക്കിവിടെ വന്ന് പോസ്റ്റിൻ്റെ കൂടെ നമ്മളിവിടെ വന്ന് പോസ്റ്റ് കീ ഐ ഡി എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പോസ്റ്റ് ഐ ഡി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, പോസ്റ്റ് എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഐ ഡി എന്ന് ചേർത്ത് കൊടുക്കുക. ഈക്വൽ ടു ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു വാല്യൂ, ആ ഐ ഡി എന്നുള്ള വാല്യൂ നമുക്കെന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റിനും നമ്മൾ ഇതിൻ്റെ ഓരോന്നിനെയും ഐ ഡി നമുക്ക് ഗെറ്റ് ചെയ്തെടുക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ രൂപത്തിൽ അതിന് ഐ ഡി നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫയർബേസിൽ പോയതിന് ശേഷം നമുക്കൊരു പുതിയൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അതായത് കമൻ്റ് എന്നുള്ള പേരിൽ കമൻസുകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയൊരു കളക്ഷൻ കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് ഫയർബേസ് ഓപ്പൺ ചെയ്തു. അപ്പോൾ നിങ്ങൾ അഡ്രസ് ബാറിൽ പോയതിന് ശേഷം ജസ്റ്റ് ഫയർബേസ് കൺസോൾ ഫയർബേസ് ഡോട്ട് കൺസോൾ എന്നതിൽ പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കൺസോൾ ഡോട്ട് ഫയർബേസ് ഡോട്ട് ഗൂഗിളിൽ പോയതിന് ശേഷം ഫയർബേസിലേക്ക് നമുക്ക് പുതിയൊരു കളക്ഷന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫയർബേസ് കൺസോൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രൊജക്റ്റ് വർക്കുകളും നമുക്കിവിടെ കാണിച്ചു തരും. ഇതിന്ന് നമ്മുടെ ചെയ്യുന്ന വർക്ക് ഏതാണോ അത് നമുക്കിവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വർക്ക് ഇവിടുന്ന് ഞാൻ ചെയ്ത വർക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ വന്ന് ഫയർ സ്റ്റോർ ഡാറ്റാബേസ് എന്ന ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ആൾറെഡി നമുക്കിവിടെ ചേർത്ത് കൊടുത്ത കളക്ഷൻസുകളൊക്കെ നമുക്കിവിടുന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് പുതിയൊരു കളക്ഷൻസ് എന്ത് ചെയ്യണം, ഇവിടെയല്ല ചേർത്ത് കൊടുക്കേണ്ടത്, ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പുതിയൊരു കളക്ഷന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് സ്റ്റാർട്ട് കളക്ഷൻ എന്നുള്ളതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കൊരു കളക്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്താണോ കളക്ഷൻ്റെ പേര് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് പുതിയൊരു കളക്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റാർട്ട് കളക്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ കളക്ഷൻ ഐ ഡി എന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ കളക്ഷൻ്റെ പേരെന്താണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഞാൻ കമൻസ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ് അമർത്തുക. എന്നിട്ട് ഇവിടെ വന്ന് ഡോക്യുമെൻ്റ് ഐ ഡി എന്നുള്ളിടത്ത് ഓട്ടോ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഐ ഡി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഫീൽഡ് എന്നുള്ള ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ വന്ന് എന്താണോ ഒരു ഡമ്മി പോസ്റ്റ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ടെക്സ്റ്റ് ഡമ്മി പോസ്റ്റായിട്ട് നൈസ് പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഈ ആഡ് ഫീൽഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ വന്ന് യൂസർ നെയിം എന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആരാണോ ഇതിലേക്ക് കമൻ്റ് ആഡ് ചെയ്തത് അവരെ പേര് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസർ നെയിം എന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. യൂസർ നെയിം ഞാനിവിടെ വന്ന് ജസ്റ്റ് ഒരു യൂസർ നെയിം ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ സ്റ്റോർ ചെയ്ത് വന്നതായിട്ട് നമുക്കിവിടെ കാണിച്ചു തരും. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം
വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് എന്ന പേജിലേക്ക് പോയതിന് ശേഷം പോസ്റ്റ് ഐഡിയ നേരത്തെ നമ്മളൊരു ഐ ഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊരു പ്രോപ്സ് ആയിട്ട് എന്ത് ചെയ്യാം ഇതിലേക്ക് പാസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് പോസ്റ്റ് ഡോട്ട് ജെ എസിൽ പോയതിന് ശേഷം നമുക്കിവിടെ വന്ന് ആൾറെഡി കുറേ പ്രോപ്സുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ആ പോസ്റ്റ് ഐ ഡി എന്നുള്ളൊരു പ്രോപ്സ് കൂടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് പോസ്റ്റ് ഐ ഡി എന്നുള്ളൊരു പ്രോപ്സ് കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതായത് നമുക്ക് ആവശ്യം ഈ ഐ ഡി ആണ് നമ്മളിവിടുന്ന് ആക്സസ് ചെയ്യുന്നത്, അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രോപ്സ് ഐ ഡി കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂസ് എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. യൂസ് എഫക്റ്റ് എന്താണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുക്കുന്ന കമൻറ്റുകളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു യൂസ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ ഡാറ്റാബേസിലുള്ള എല്ലാ ഡാറ്റാസുകളും നമുക്ക് എന്ത് ചെയ്യണം ഈ കമൻസ് എന്ന ഭാഗത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും അത് നമ്മൾ പറയുന്ന ഭാഗത്തേക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഒരു യൂസ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു യൂസ് എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ഈ കൊടുത്തതിൻ്റെ നേരെ താഴെയായിട്ട് നമുക്കൊരു യൂസ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ യൂസ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞാനിവിടെ വന്ന് യൂസ് എഫക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, യൂസ് എഫക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഓക്കെ, നമുക്കൊരു യൂസ് എഫക്റ്റിന് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതെല്ലാം നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു യൂസ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് എഫക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ആദ്യം തന്നെ ലെറ്റ് എന്നിട്ടതിന് ശേഷം അൺസബ്സ്ക്രൈബ് എന്ന് ചേർത്ത് കൊടുക്കാം. അതായത് നമുക്ക് ഡാറ്റാസുകൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അൺസബ്സ്ക്രൈബ് എന്നുള്ളൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഈ പോസ്റ്റ് ഐ ഡി, അതായത് നമ്മൾ ഏത് പോസ്റ്റ് ഐ ഡി ആണോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യണം ഈ അൺസബ്സ്ക്രൈബ് എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യുക ഒരു ഡാറ്റാബേസ് ആഡ് ചെയ്യുക. അപ്പോൾ അൺസബ്സ്ക്രൈബ് ഈക്വൽ ടു ഡി ബി എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റാബേസിൻ്റെ പേര്, ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ആ ക്ലാസിൻ്റെ പേരാണ്. അതിനുശേഷം നമ്മളിവിടെ വന്ന് കളക്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. കളക്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ പോസ്റ്റേഴ്സ് എന്ന് ചേർത്ത് കൊടുത്തു. ഈ പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ആ, അതായത് നമ്മൾ ഈ ഫയർ ബേസിൻ്റെ ഉള്ളിൽ കൊടുത്ത ഡാറ്റാസുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ഭാഗത്ത്. ഓക്കെ, ഈ ഭാഗത്ത് ഈ പോസ്റ്റേഴ്സ് എന്നുള്ള ഈ ഭാഗത്തിനാണ് നമ്മൾ എന്ത് ചെയ്യണം പോസ്റ്റേഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് നമ്മൾ ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം പോസ്റ്റ് ഐ ഡി, അതിൻ്റെ പോസ്റ്റ് ഐ ഡി എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് പ്രോപ്സ് ആയിട്ട് കിട്ടുന്ന ഐ ഡിയാണ് പോപ്സ് ഐ ഡി. അതിൽ നിന്ന് എന്ത് ചെയ്യണം അതിൻ്റെ കളക്ഷനുള്ളിലത്തെ കമൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ ഉള്ളത്തെ കളക്ഷൻസ് എന്നുള്ളതിൻ്റെ ഉള്ളത്തെ കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ ഉള്ളത് ആ കമൻ്റ് എന്നുള്ളതിൻ്റെ ഉള്ളത്തെ ഡാറ്റാസുകളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇവിടെ യൂസ് എഫക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ കമൻസ് എന്നുള്ള വേരിയബിളിലേക്ക് ഉള്ളിലേക്കായിട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഓൺ സ്നാപ്ഷോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തു. ഓൺ സ്നാപ് ഷോട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഓൺ സ്നാപ്ഷോട്ട് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുക ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്നാപ്ഷോട്ട് എന്ന് ചേർത്ത് കൊടുത്തു. സ്നാപ്ഷോട്ട് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം അതിൽ നിന്ന് കിട്ടുന്ന ഓരോ ഡാറ്റാസും നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യണം ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ വന്ന് സെറ്റ് കമൻസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം സ്നാപ്പ് ഡോട്ട് സ്നാപ്ഷോട്ട് ഡോട്ട് ഡോക്സ് ഡോട്ട് മാപ്പ് എന്നിട്ട് എന്ത് ചെയ്യുക ഡോക്ക് എന്നിട്ട് കൊടുത്തു. അതിനുശേഷം ഈ ബ്രാക്കറ്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാണ് ആരോ ഫങ്ഷൻ ഇട്ടു, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏത് ഡാറ്റാസാണോ വേണ്ടത് അത് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്യണം. എന്നിട്ട് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റുകളൊക്കെ നമുക്കിവിടെ വന്ന് ക്ലോസ് ചെയ്യണം. അപ്പോൾ എത്ര ബ്രാക്കറ്റുകളാണോ നമ്മൾ ഓപ്പൺ ചെയ്തത് അത്രയും ബ്രാക്കറ്റുകൾ നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്യുക. അത് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണം ഒരു റിട്ടേൺ ഫങ്ഷൻ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളത്തെ വാല്യൂസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം റിട്ടേൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഒരു ബ്രാക്കറ്റ് കൂടി ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് റിട്ടേൺ എന്നിട്ടതിന് ശേഷം അൺസബ്സ്ക്രൈബ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം അൺസബ്സ്ക്രൈബ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു ബ്രാക്കറ്റ് കൂടി ക്ലോസ് ചെയ്ത് പോസ്റ്റ് ഐ ഡി എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മളെ ഡാറ്റാബേസിൽ കമൻസ് എന്ന സെക്ഷനിൽ നമ്മൾ കൊടുത്ത സെലക്ട് ചെയ്ത ഐ ഡിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡീറ്റെയിൽസുകളാണോ കിട്ടുന്നത് അതൊക്കെ എന്ത് ചെയ്യും ഇവിടെ നമ്മൾ ഈ കൊടുത്ത ഈ കമൻസ് നില സ്റ്റേറ്റിലേക്ക് ആ വാല്യൂസുകളൊക്കെ എന്ത് ചെയ്യുകയാണ് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ ഡാറ്റാസും ആക്സസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്.
Okay, three in the GM. You would have emogal use effect in the number of import the other one down in the GM. You would have error with another. Apa error Namka Kalaya made it. Okay, Padimunamata lane error under. Okay, but a bracket in the Corvanda bracket good in Namka in the GM. Either correct the good come. Okay, Apo. எல்லாம் நமக்கு இத வந்து செட் ஆயிட்டு உண்டு இப்போ நமக்கு இവിടെ வந்து ரெண்டு எரர் ആണ് വരുന്നത് ഒന്ന് നമ്മുടെ db ന്നിട്ടது import ചെയ്തില്ല എന്നും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് ഈ യൂസ് എഫക്റ്റ് ന്നുള്ളത് ഇവിടെ import ചെയ്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളും നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്ന് യൂസ് എഫക്റ്റ് ന്നുള്ള ആ ഹുക്സ് ഇവിടെ വന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ യൂസ് എഫക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു അതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം ആ ഡാറ്റാബേസ് കൂടി നമുക്ക് ഇവിടുന്ന് ഇംപോർട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ വന്ന് ഇംപോർട്ട് എന്നിട്ട് അതിനു ശേഷം ഇംപോർട്ട് അതിനു ശേഷം ഈ ബ്രാക്കറ്റ് ഇട്ടു എന്നിട്ട് db എന്നിട്ട് കൊടുത്തു ആ db എന്നുള്ളത് മാത്രം മതി അതിനു ശേഷം ഫ്രം ഫയർബേസ് എന്ന് ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ആ കൊടുത്ത എല്ലാ സ്റ്റെപ്പിന്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കറക്റ്റ് ആണ് ഇനി നമുക്ക് ആ കമന്റ് എന്നുള്ള വാല്യൂ എവിടെയും അസൈൻ ചെയ്തിട്ടില്ല എന്നുള്ള എറർ ആണ് വരുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ചെയ്യാം ഇനി എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ വന്നൊരു ഫോം ക്രിയേറ്റ് ചെയ്യാം ഇത്രയും ചെയ്തതിനു ശേഷം ഇനി കമൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി അതായത് യൂസേഴ്സിന് ഓരോ കമൻറ്റും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം യൂസേഴ്സ് എൻട്രി ചെയ്യുന്ന ഓരോ വാല്യൂസും സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം പോസ്റ്റ് എന്നുള്ള പേജിലേക്ക് തന്നെ പോവാം പോസ്റ്റ് എന്നുള്ള പേജിൽ തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്കൊരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു ഫോം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ലൈനിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഫോം ഇവിടെ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ഒരു ഫോം ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ഫോം സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സിമ്പിളായിട്ട് ഒരു ഫോം ഞാനിവിടെ വന്ന് ക്രിയേറ്റ് ചെയ്തു അതേ ഫോമിൻ്റെ പേര് ഫോം എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോം എന്നിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം അതായത് നമുക്ക് കമൻറ്റുകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ് അപ്പോൾ ഇവിടെ വന്ന് ഇൻപുട്ട് എന്നിട്ടു അതിൻ്റെ ക്ലാസ് നെയിം പോസ്റ്റ് ഇൻപുട്ട് എന്നും ചേർത്ത് കൊടുത്തു അതിലുള്ളിൽ പ്ലേസ് ഹോൾഡർ ആഡ് കമൻ്റ് എന്നും ചേർത്ത് കമൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഡ് കമൻ്റ് എന്നുള്ള പ്ലേസ് ഹോൾഡറാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്തത് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം വാല്യൂ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം കമൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം വാല്യൂ എന്നുള്ളത് കമൻ്റ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ ഓൺ ചേഞ്ച് ഈക്വൽ ടു നമ്മളിവിടെ കമൻറ്റിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം സെറ്റ് കമൻ്റ് എന്നുള്ള വേരിയബിളിൻ്റെ ഉള്ളിലായിട്ട് പോയി സ്റ്റോർ ചെയ്യണം അപ്പോൾ നമ്മളിവിടെ ഒരു കമൻറ്റ് എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കമൻറ്റ് ഈ കമൻറ്റ് എന്നുള്ള പേരിൽ നമുക്കൊരു സ്റ്റേറ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ കോൺസ്റ്റ് നേരത്തെ ഉള്ളത് മൾട്ടിപ്പിൾ കമൻറ്റുകൾ സ്റ്റോർ ചെയ്ത് വെക്കാനും ഡാറ്റാബേസിൽ നിന്ന് ആക്സസ് ചെയ്യാനുമാണ് നമ്മൾ കമൻറ്റ്സ് ഉപയോഗിച്ചത് കമൻറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുക്കുന്ന ഡാറ്റാസുകളൊക്കെ എന്ത് ചെയ്യണം ഈ കമൻറ്റ് എന്നുള്ള സ്റ്റേറ്റിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊരു ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ താഴെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം അതായത് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ കമൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസുകളൊക്കെ സ്റ്റോർ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴെ നമുക്കൊരു ബട്ടൺ കൂടി ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ സാധാരണ രൂപത്തിൽ തന്നെ ഈ രൂപത്തിൽ ബട്ടൺ ചേർത്ത് കൊടുത്തു ഈ ബട്ടണിൻ്റെ പേര് എന്നുള്ളത് പോസ്റ്റ് ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഡിസബിൾഡ് ഈ നോട്ട് കമൻറ്റ് കമൻറ്റ് എന്നുള്ളതിൻ്റെ ഉള്ളിൽ ഡാറ്റാസ് ഒന്നും ടൈപ്പ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം അത് ഡിസബിൾ ആവണം എന്നുള്ളതാണ് പിന്നെ ഇവിടെ വന്നൊരു ഓൺ ക്ലിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓൺ ക്ലിക്കിന് നമുക്കിവിടെ വന്നൊരു ഫംഗ്ഷന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്ന് പോസ്റ്റ് കമൻറ്റ് എന്നുള്ളൊരു ഫംഗ്ഷന് താൽക്കാലികമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വാല്യൂസ് ഒന്നും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ആ കമൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പോസ്റ്റ് എന്നുള്ളൊരു ടെക്സ്റ്റ് കൂടി ചേർത്ത് കൊടുത്തു ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ആ ഓപ്പൺ ചെയ്ത ബട്ടൺ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു അപ്പോൾ നമുക്കിത് ഒന്നും കൂടി സേവ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിവിടെ ഒരു എറർ വരും കാരണം ഈ പോസ്റ്റ് കമൻ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടുള്ള എററാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഈ പോസ്റ്റ് കമൻ്റ് എന്നുള്ള പേരിലൊരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ നേരെ താഴെയായിട്ട് ഇവിടെ വന്ന്
കോൺസ്റ്റ് എന്ന് എഴുതുക. അതിനുശേഷം പോസ്റ്റ് കമൻറ്റ്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഡാറ്റാസുകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഡാറ്റാസുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റാ ബേസിലേക്കായിട്ട് പോയി സ്റ്റോർ ചെയ്യണം. അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യണില്ല, ഇവിടെ നമ്മളത് തൽക്കാലം കൊടുക്കുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ആ പോസ്റ്റ് കമൻറ്റ് എന്നുള്ളത് മാത്രമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പേജ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഇതുവരെ നമ്മൾ ആഡ് ചെയ്തതൊന്നും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളത്, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഇതിലേക്ക് ആഡായി വന്നിട്ടുള്ളത് എന്നുള്ളത് ഈ പേജ് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്ന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ അഡീഷനായിട്ട് ഒരു ടാഗ് ആഡായി വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഒഴിവാക്കി കളയാം. ഓക്കെ, ഈ ഭാഗം നമുക്ക് ആവശ്യമല്ല, അപ്പോൾ അത് നമ്മളിവിടെ നിന്ന് ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ നമ്മളവിടെ കൊടുത്ത ആ കമൻറ്റും ആ കമൻറ്റ് ആഡ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ബോക്സും ആ ബട്ടണും നമുക്കിവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ഡിസബിൾ ആയിട്ടാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ ഈ ബട്ടണുമേ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ കമൻറ്റിൻ്റെ ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് CSSകളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ കമൻറ്റ് എന്നുള്ള ഈ ബോക്സ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് CSSകൾ വെച്ചിട്ട് നമുക്കതൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഫോമിന് നമുക്കൊരു പേര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫോമിന് നമ്മൾ പേരൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഫോമിന് നമ്മളൊരു പേര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ക്ലാസ് നെയിം എന്നിട്ടതിന് ശേഷം ഇതിൻ്റെ ക്ലാസ് നെയിം പോസ്റ്റ് കമൻറ്റ് ബോക്സ് എന്നുള്ളൊരു പേര് ചേർത്ത് കൊടുക്കാം. എന്ത് പേര് വേണമെന്നുള്ളതിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പോസ്റ്റ് അണ്ടർസ്കോറ്, അതിന് ശേഷം നമ്മൾ ഇവിടെ വന്ന് കമൻറ്റ് ബോക്സ് എന്ന് ചേർത്ത് കൊടുത്തു. അതായത് കമൻറ്റ് ആഡ് ചെയ്യാനുള്ളൊരു ബോക്സാണ് നമ്മളിതിന് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി എന്ത് ചെയ്യാം, ഇതിന് ഈ പോസ്റ്റ് കമൻറ്റ് ബോക്സിന് നമുക്കൊരു CSS കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് ഡോട്ട് CSSൽ പോയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള CSSകളൊന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോസ്റ്റ് ഡോട്ട് CSSൽ പോവുക. അതിനുശേഷം ഇവിടെ ആയിട്ട് ഒരു ഡോട്ട് ഇട്ടു. അതിനുശേഷം നമ്മൾ ആ കമൻറ്റ് ബോക്സിൻ്റെ പേര് നമുക്കിവിടെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള CSS ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലെക്സ് എന്നാക്കി കൊടുക്കുന്നുണ്ട്. ഡിസ്പ്ലേ എന്നുള്ളത് ഫ്ലെക്സ്, എല്ലാ ഡാറ്റാസും നമുക്ക് ഒറ്റ ലൈനിലായിട്ട് ഡിസ്പ്ലേ ചെയ്യാനാണ് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. മാർജിൻ ടോപ്പ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 പിക്സൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മാർജിൻ്റെ ടോപ്പിന് നമുക്കൊരു 10 പിക്സലും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. എന്താണോ ഇതിൻ്റെ ഉള്ളിൽ മാറ്റം വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് ലോഡ് ചെയ്ത് വരുന്നതുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പോസ്റ്റ് ഇൻപുട്ടിനും അതേപോലെ പോസ്റ്റ് ബട്ടണും കൂടി നമുക്ക് എന്ത് ചെയ്യണം, CSS ആഡ് ചെയ്യണം. പോസ്റ്റ് ഇൻപുട്ട് എന്നുള്ളതും ഇവിടെ ഉണ്ട്, പോസ്റ്റ് ബട്ടൺ എന്നുള്ളതും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ പോസ്റ്റ് ഇൻപുട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ വന്ന് നമുക്ക് അതിനേക്കൊരു CSS ആഡ് ചെയ്യാം. അപ്പോൾ ഡോട്ട് ഇട്ടു, പോസ്റ്റ് ഇൻപുട്ട് എന്നിട്ട് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഫ്ലെക്സ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഫ്ലെക്സ് എന്നുള്ളത് 1 എന്നിട്ട് കൊടുത്തു. അതായത് ആദ്യം ഈ ഇൻപുട്ട് ബോക്സാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ബോർഡർ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, 2 എന്ന് ചേർത്ത് കൊടുത്തു. അതായത് ഇതിന് ബോർഡറൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മളിതിൻ്റെ ബോർഡർ എന്നുള്ളത് 2 എന്ന് ചേർത്ത് കൊടുത്തു. ബോർഡറൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ബോർഡർ 2 എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ പാഡിംഗ് എന്നുള്ളത് 10 പിക്സല് ചേർത്ത് കൊടുത്തു. അതായത് ഉള്ളിലുള്ള മാർജിനെയാണ് നമ്മൾ പാഡിംഗ് എന്ന് പറയുന്നത്, അത് ചേർത്ത് കൊടുത്തു. ഇനി ബോർഡർ ടോപ്പ്, നമുക്ക് ഇതിൻ്റെ ബോർഡറിൻ്റെ ടോപ്പിൽ എന്താണോ വേണ്ടത് അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ബോർഡർ ടോപ്പ് എന്നിട്ടതിന് ശേഷം നമുക്കത് സൈസ് എന്നുള്ളത് 1 പിക്സല് ചേർത്ത് കൊടുത്തു. അതേപോലെ ലൈൻ എന്നുള്ളത് സോളിഡ് ലൈറ്റ് ഗ്രേ എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ആ കൊടുത്തത് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കെന്ത് ചെയ്യാം, പോസ്റ്റ് ബട്ടണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടണിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പോസ്റ്റ് JSൽ പോയതിന് ശേഷം ഈ പോസ്റ്റ് ബട്ടൺ എന്നുള്ളത് നമ്മളിവിടുന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ പോസ്റ്റ് ബട്ടണിൻ്റെ കോഡ് ആ ക്ലാസ് നെയിം ഇവിടെ ചേർത്ത് കൊടുത്തു. ഫ്ലെക്സ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, 0 എന്നാക്കി കൊടുത്തു. അതായത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് അത് ഡിസ്പ്ലേ ചെയ്യാനാണ് ഫ്ലെക്സ് എന്നുള്ളത് 0 എന്നുള്ളത് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്തു, ബോർഡർ എന്നുള്ളത് ഇതിനും നമുക്ക് 2 കൊടുക്കാം. ബോർഡർ നമുക്ക് ഇതിനാവശ്യമില്ല, അപ്പോൾ ബോർഡർ എന്നുള്ളത് നമ്മൾ 2 എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ ഇതിനൊരു കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് കളർ എന്നുള്ളത് നമ്മൾ സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു ബ്ലൂ കളർ എന്നൊരു കളറാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഹാഷ് ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് 6060 അതേപോലെ 6 2 A3 എന്നുള്ളത് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം സെമി കോളൻ ഇടുക.
ഓക്കെ അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് എന്ത് ചെയ്യാം ട്രാൻസ്പെറൻ്റ് ആക്കാം അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊന്നും വേണ്ട ആവശ്യമില്ല അതായത് ബാക്ക്ഗ്രൗണ്ട് വേണ്ട ജസ്റ്റ് അത് മാത്രമായിട്ട് കണ്ടാൽ മതി അപ്പോൾ ഞാനത് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത് ട്രാൻസ്പെറൻ്റ് ആക്കി കൊടുത്തു അതേപോലെ ഇതിൻ്റെ ബോർഡറും നമുക്ക് എന്ത് ചെയ്യാം ടോപ്പ് 1 പിക്സൽ ആ രൂപത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബോർഡർ എന്നിട്ടു അതിനുശേഷം നമ്മളിവിടെ വന്ന് ടോപ്പ് എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് 1 പിക്സല് സ്പേസ് അതിനുശേഷം നമ്മളിവിടെ വന്ന് സോളിഡ് അതിന് ശേഷം ലൈറ്റ് ഗ്രേ എന്നും ചേർത്തു 3G ഇതിന് ശേഷം നമുക്കിതൊന്നും കൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ വന്നതെന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ കമൻ്റ് അടിയേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് എന്താണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിലേക്ക് കമൻ്റ് ആഡ് ചെയ്യേണ്ട എല്ലാ ഓപ്ഷൻസും ഇവിടെ ആഡായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ വന്ന് എന്താണോ കമൻ്റ് വേണ്ടത് അത് നമ്മളിവിടെ വന്ന് ജസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ കമൻ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇത് ലോഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വരില്ല കാരണം ഇതിൻ്റെ പോസ്റ്റ് ആ ഇത് റീലോഡ് ചെയ്ത് വരുന്നുണ്ട് അത് കറക്റ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു ഇതിൻ്റെ ഡിസൈനുകളൊക്കെ നമ്മളിവിടെ വന്ന് ഏതാണ്ട് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് എന്ത് ചെയ്യണം ആ ഡാറ്റാബേസിലുള്ള ഡാറ്റാസിൽ ആ കമൻറ്റുകളൊക്കെ നമ്മുടെ പേജിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയും വേണം അതേപോലെ തന്നെ നമ്മളിവിടെ കൊടുക്കുന്ന കമൻറ്റുകൾ എന്ത് ചെയ്യണം ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യണം എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കമൻറ്റുകളായിരിക്കണം നമുക്ക് ഈ പേജിൻ്റെ ഉള്ളിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത് എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ട അതായത് നമുക്കിവിടെ എന്താണോ കമൻറ്റ് വരേണ്ടത് അത് നമുക്ക് ഈ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുകയും ആ കമൻറ്റ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം അതേപോലെ തന്നെ നമുക്കിവിടെ എന്ത് വേണം ആൾറെഡി ഈ പേജിന് എന്തൊക്കെ കമൻറ്റുകൾ ഓരോരുത്തർ ആഡ് ചെയ്തിട്ടുണ്ടോ ആ കമൻറ്റുകൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് വരികയും വേണം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് നമ്മൾ കമൻ്റ് എന്നുള്ളൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുകയും ആ കമൻറ്റിലേക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത് അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഓക്കെ ഇതിനെ തുടർന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട് ഏതാണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സോട് കൂടി ഈ ഇൻസ്റ്റാഗ്രാം നമുക്ക് ഫയർബേസിൽ ഹോസ്റ്റ് ചെയ്ത് ഡിപ്ലോയ് ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം അപ്പോൾ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് പെർഫെക്റ്റ് ആക്കി വെക്കുക ഇതിൻ്റെ ബാക്കി വീഡിയോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.